നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. ഒരു കോടി ഒന്നുമല്ല, മാണിയെ കൊടുക്കാൻ 2 കോടി. മന്ത്രി മാണിക്കെതിരെ വീണ്ടും ബാർ കോഴ ആരോപണം. പൂട്ടിയ ബാറുകൾ തുറക്കാതിരിക്കാൻ വാങ്ങിയത് 2 കോടി. പുതിയ ആരോപണത്തിന് പിന്നിലും ബിജു രമേശ്. 2 കോടി വാങ്ങിയത് മറുപക്ഷത്തെ ബാർ ഉടമകളിൽ നിന്ന്. രണ്ടാമത്തെ ഇടപാട് നടന്നത് ബാർ തുറക്കാൻ 1 കോടി കൈപ്പറ്റിയതിനു ശേഷം 1 മാസം പിന്നിട്ടപ്പോൾ. 1 കോടിയുടെ കോഴ ആരോപണത്തിൽ മാണിക്ക് അനുകൂലമായി മൊഴി നൽകാൻ മന്ത്രി PJ ജോസഫ് ബാർ ഉടമകളെ സ്വാധീനിച്ചെന്നും ആരോപണം. കശ്മീർ കലുഷം, 2 തീവ്രവാദികൾ തോക്കിനിരയായി. വടക്കൻ കശ്മീരിലെ സോപ്പോർ പ്രവശ്യയിൽ തീവ്രവാദി ആക്രമണം. സൈന്യത്തിനു നേരെ നിറയൊഴിച്ചത് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ. 2 തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തിയെന്ന് സൂചന. പിടിച്ചെടുത്തത് AK-47 തോക്കുകൾ. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റത്തിനു കാത്ത് 100 കണക്കിന് പാക് ഭീകരർ. തിരച്ചിൽ വ്യാപകം. അടവുനയത്തിൽ അവസാന ചർച്ച. അടവുനയത്തിൽ അന്തിമ ചർച്ചയ്ക്ക് വീണ്ടും CPM. കേന്ദ്ര കമ്മിറ്റി PB യോഗങ്ങൾ നാളെ ഹൈദരാബാദിൽ. യോഗം പരിഗണിക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച ഭേദഗതികൾ. യെച്ചൂരിയുടെ നിർദ്ദേശങ്ങൾ അടവുനയ രേഖയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചന. നയങ്ങളിലെ പിഴവ് ഉൾക്കൊള്ളാൻ PB തയ്യാറായേക്കും. ദേശീയതലത്തിൽ BJP നേരിടാൻ കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും ചർച്ചയ്ക്ക്. തീർന്നാലും തീരാത്ത താൻ പോരുമ. CPM കോട്ടയം പാലക്കാട് സമ്മേളനങ്ങൾക്ക് ഇന്നു സമാപനം. പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചെന്ന് പിണറായി. കോട്ടയം സമ്മേളനത്തിൽ MA ബേബിയുടെ പ്രസംഗത്തിന് രൂക്ഷ വിമർശനം. പാർട്ടിക്ക് ജനസ്വാധീനം നഷ്ടപ്പെട്ടെന്ന ബേബിയുടെ പരാമർശം പ്രവർത്തകരുടെ ആവേശം ചോർത്തിയെന്ന് ആക്ഷേപം. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി CK രാജേന്ദ്രൻ തുടരാൻ സാധ്യത. കോട്ടയത്ത് മുഖം മാറ്റം. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.